പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2020 നവംബർ മാസം 12 തീയതി വ്യാഴാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു പുതിയ ദിനം നമുക്ക് ദാനം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിനം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടും സൗഖ്യത്തോടും ദൈവ കൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32:27 ജെറമ്യാ ചാപ്റ്റർ 32:27 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ സകല ജലത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ വാക്യം ഒരു ദൈവദാസനായ പ്രവാചകനായ യിരെമ്യാവിന്റെ കരച്ചിലിന്റെയും അപേക്ഷയുടെയും മറുപടിയായി സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനോട് സംസാരിക്കുന്ന ഭാഗമാണ്. വേദപുസ്തകത്തിൽ കരയുന്ന പ്രവാചകൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഭക്തനായ തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു പ്രവാചകൻ അത്രേ യിരെമ്യാ പ്രവാചകൻ. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി, അന്യ വിഗ്രഹങ്ങളെയും ദേവനെയും സേവിക്കുന്നു, ദൈവ കൃപയിൽ നിന്നും നഷ്ടമായി, ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കാതെ ദൈവ കോപത്തിന് അടിമകളാകുകയും നെബുക്കദ്നേസറിന്റെ നേതൃത്വത്തിലുള്ള ബാബേൽ സാമ്രാജ്യത്തിലേക്ക് യഹൂദ ജനത്തെ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള ദൈവിക ആലോചന പ്രവചനാത്മാവിനാൽ വെളിപ്പെടുത്തിയ ഈ ദൈവദാസൻ ദൈവത്തോട് ഈ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ ഇവരോട് ക്ഷമിക്കണം, അവർ ചെയ്ത അകൃത്യങ്ങളൊക്കെ പോക്കി നീ ഇന്നു വരെ അവരെ നടത്തി പരിപാലിച്ചു, അതുകൊണ്ട് നീ അവരോട് പൊറുക്കണം, നീ അവരുടെ കുറവുകളെ ക്ഷമിക്കണം, അവർക്കൊരു അവസരം കൂടെ നൽകണം. അങ്ങനെ ദൈവത്തോട് വളരെ ശക്തമായി കരയുകയും പറയുകയും സങ്കടപ്പെടുകയും ചെയ്തപ്പോൾ ദൈവം അതിന് മറുപടിയായി പറയുകയാണ്: ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? തുടർന്നുള്ള ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പറയുകയാണ്: അവർ എന്നെ വിട്ടുകളഞ്ഞു, അവർ എനിക്ക് പുറംതിരിഞ്ഞു കളഞ്ഞു, എന്റെ ആലയത്തിൽ അവർ മ്ലേച്ഛ വിഗ്രഹങ്ങളെ കൊണ്ടുവന്നു, അന്യദേവന് അവർ ധൂപം കാട്ടി, എന്നെ അവർ അറിയാത്തവണ്ണം ദൈവസന്നിധിയിൽ നിന്നും അന്യപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം സകല ജനത്തിന്റെയും ദൈവമാണ്. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു കാര്യം വളരെ ഗൗരവത്തോടെ ഓർക്കണം, നാം ദൈവത്തെ മറന്ന് ദൈവം നൽകിയ നന്മകൾ മാത്രം അനുഭവിച്ച് ഭൗതിക നന്മകൾക്ക് ഇടയിൽ കൂടെ നാം ജീവിക്കുമ്പോൾ ഇത് തിരിച്ചെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വരുത്തുവാനും കൂടെ കഴിവുള്ള ഒരു ദൈവമാണ്, പ്രാപ്തരായ ഒരു ദൈവമാണ് ഈ ദൈവമെന്ന് ഞാനും നിങ്ങളും മറക്കരുതേ എന്ന് ഈ പ്രഭാതത്തിൽ ഈ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവം പറയാണ്: ഞാൻ സകല ജഡത്തിന്റെ ദൈവമാ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എനിക്ക് ഇവരോട് കരുണ തോന്നണം എന്നുള്ളപ്പോൾ കരുണ തോന്നി, ഇവരോട് പൊറുക്കണം ക്ഷമിക്കണം എന്നുള്ളപ്പോൾ ഞാൻ അവരോട് ക്ഷമിച്ചു, എന്നാൽ ഈ പ്രാവശ്യം ഞാൻ അവരോട് ക്ഷമിക്കുകയില്ല, ഇപ്രാവശ്യം ഞാൻ അവരോട് പൊറുക്കുകയില്ല, അവരെ ഞാൻ അടിമകളാക്കി ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുപോകും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാൻ എനിക്ക് കഴിയും,
എന്റെ കയ്യിൽ നിന്ന് ആർക്ക് വിടുവിക്കുവാൻ കഴിയും? പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഗോഡ് ഈസ് ലവ് എന്ന് മാത്രം കരുതി ചിന്തിച്ച് ജീവിക്കരുത്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം എന്തു ചെയ്യണം? ലഭിക്കപ്പെട്ട അവസരങ്ങൾ പ്രാർത്ഥനാപൂർവം നന്മയോടെ ഉപയോഗിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ശീലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയല്ല നന്മ ഭവിപ്പാൻ മതിയായ അനുഭവത്തിലേക്കും സ്ഥിതിയിലേക്കും സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അല്ല എങ്കിൽ ഇസ്രായേൽ ജനം 70 വർഷം ബാബേൽ പ്രവാസത്തിൽ അടിമകളായതുപോലെ ഒരു ദുരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരും. ഈ ജീവജലമെന്ന പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ദൈവം നൽകിയ നന്മയിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്തെ മറക്കുകയും സൃഷ്ടിയെ ഭജിക്കുകയും സൃഷ്ടിതാവിനെ മറന്നുകളയുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പകൽ ഇതൊരു താക്കീതായെടുത്ത് ഒരു മടങ്ങി വരവിലേക്ക്, ഒരു തിരിച്ചു വരവിലേക്ക്, ഒരു വലിയ സുബോധത്തിലേക്ക് എന്റെ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ നയിക്കപ്പെടട്ടെ. അങ്ങനെ മടങ്ങി വന്നാൽ ദൈവം നമുക്ക് വരാം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് അനുഗമിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് അത് വഴിതെളിക്കുകയും ചെയ്യും. അല്ല എങ്കിൽ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവിക കോപത്തിനും ദൈവിക ശാപത്തിനും പാത്രീഭൂതരായി നമ്മുടെ ജീവിതം പ്രതിസന്ധിയിലായി പോകും. അങ്ങനെ പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അങ്ങനെ നഷ്ടപ്പെടുവാനല്ല തന്റെ ഓമന കുമാരനെ കാൽവറിയിൽ പാപയാഗമായി എന്റെയും നിങ്ങളെയും വീണ്ടെടുത്തത്. ആയതിനാൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇന്ന് പകൽക്കാലം കുറവുകളെ സമർപ്പിച്ച് ഒരു മനം മാറ്റത്തിനും മടങ്ങി വരവന് തയ്യാറായാൽ എന്നെയും നിങ്ങളെയും മാരോട് ചേർത്ത് ആശ്ലേഷിച്ച് ഒരമ്മ തന്റെ കുഞ്ഞിനെ വാത്സല്യത്തോടെ കരുതുന്ന പോലെ കരുതി നിത്യതയിലേക്ക് ചേർക്കുവാൻ ദൈവം മതിയാകന. അതുകൊണ്ട് സകല ജനത്തിന്റെയും ദൈവമാകുന്ന യഹോവയെ ഈ പ്രഭാതത്തിൽ നമസ്കരിച്ച് ആരാധിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വന്ന് ഒരു പുതിയ ജീവിതം ഇന്ന് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഇന്ന് നാം ഇറങ്ങിത്തിരിക്കുന്ന സമസ്ത മേഖലകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രതികൂലമെന്നും ശാപമെന്നും നടക്കത്തില്ല എന്ന് വിധിയെഴുതി തള്ളിയ മേഖലകളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. അങ്ങനെ നന്മ നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ, ദൈവകൃപ നിറഞ്ഞ ഒരു ധന്യമായ ജീവിതത്തിന്റെയും ദിനത്തിന്റെയും ഉടമകളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടുത്തെ വലിയ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ സഹായിക്കണമേ. ഏതെല്ലാം ജീവിതത്തിന്റെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഞങ്ങളെ അലട്ടിയാലും അങ്ങയെ വിട്ടുപോകുവാൻ ഇടയാകല്ലേ. അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ഓരോ ചൂടും വെക്കുവാൻ, അങ്ങനെ ദൈവകൃപ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ വിടുവിക്കുവാൻ അങ്ങേക്കല്ലാതെ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ആയതിനാൽ അങ്ങയിൽ കൂടെ നന്മ പ്രാപിച്ച് ദൈവകൃപയോടെ ജീവിക്കുകയും അനേകരെ ഈ നിത്യനന്മയാകുന്ന യേശുവിങ്കിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യുമാറാകണമെന്ന് യേശു മശിഹ മൂലം അങ്ങയോട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഇന്നത്തെ ദിനം നന്മയുടെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനമാക്കി മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.